ഇടുക്കിയിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ ധീരജിന്റെ മൃതദേഹം സ്വദേശമായ തളിപ്പറമ്പിലെത്തിച്ച് സംസ്കരിച്ചു. തൃച്ചംബരം പട്ടപ്പാറയിലെ വീടിനോട് ചേർന്ന് CPM വിലയ്ക്ക് വാങ്ങിയ 8 സെന്റ് ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകനായ ധീരജ് കൊല്ലപ്പെട്ടത്. സംഭവം അറിഞ്ഞതോടെ നിരവധി ഇടതുപക്ഷ നേതാക്കളാണ് ധീരജിന്റെ തൃച്ചംബരത്തെ വീട്ടിൽ എത്തിച്ചേർന്നത്. രാത്രി 12:30 ഇടുക്കിയിൽ നിന്നും പുറപ്പെട്ട ധീരജിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയത്. മാഹിയിൽ വെച്ച് നിരവധി ബൈക്കുകളുടെയും അകമ്പടിയോടെയുമായിരുന്നു വിലാപയാത്ര. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മൃതദേഹം ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. KKN പരിയാരം സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രിമാരായ MV ഗോവിന്ദൻ, PV രാജീവ്, ഡോക്ടർ VV ശിവദാസൻ MP, MLA മാരായ സച്ചിൻ ദേവ്, KV സുമേഷ്, MV ജിൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, AA റഹീം, VP സാനു, ജെയിംസ് മാത്യു, TV രാജേഷ് തുടങ്ങിയ നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്നാണ് വിലാപയാത്രയുടെ പട്ടപ്പാറയിലെ ധീരജിന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അനുജനും മാതാപിതാക്കളും ബന്ധുക്കളും കൂട്ട നിലവിളിയോടെയാണ് മൃതദേഹം ഒരു നോക്ക് കണ്ടത്. പുലർച്ചെ 2 മണിക്ക് വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് മൃതദേഹം സംസ്കരിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തളിപ്പറമ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു.